കരിയറിനെ പറ്റിയും വിവിധ കരിയർ മേഖലകളിലേക്ക് പോകാൻ സഹായിക്കുന്ന കോഴ്സുകളെ പറ്റിയും തൊഴിലിടങ്ങളിലെ ആശയങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ സ്വാധീനത്തിനെ പറ്റി പറയാറുണ്ട്. ഈ വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ സ്വാധീനത്തിനോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സ്വാധീനവും വളരെ വലുതാണ്. അപ്പോൾ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞ് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് പഠനത്തിൽ എത്തുകയും അത് കഴിഞ്ഞൊരു ജോലി കിട്ടി മുമ്പോട്ട് പോവുകയും സെറ്റിലാവുകയൊക്കെ ചെയ്യുന്നവരെ ആ കുടുംബാംഗങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. ഈ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ പഠന സമയത്തും ഒരു ജോലി കിട്ടുന്നതുവരെയും ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം അത് പാരൻസ് തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഫാമിലി എന്ന് പറയുന്നത് ബേസിക് ഏജൻ്റ് ഓഫ് സോഷ്യലൈസേഷനാണ്. അതൊരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു ഫാമിലിയുടെ പില്ലേഴ്സാണ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പഠനത്തിലും ഒരു കരിയർ കണ്ടെത്തുന്നതിലും ആ കരിയർ ബിൽഡ് ചെയ്യുന്നതിലും ഒക്കെ കുടുംബത്തിൻ്റെ സ്വാധീനവും അതിനോടൊപ്പം ഒരു പക്ഷേ അതിനും മേലെ പാരൻസിൻ്റെ സ്വാധീനവും ഇന്ത്യൻ കൾച്ചറിൽ വളരെ വലുതാണ്. നമ്മൾ പറയും ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഇൻഫൻസി സ്റ്റേജ് മുതൽ അഡൽട്ട്ഹുഡ് ആവുന്നതുവരെ ആ ഒരു വ്യക്തിയുടെ ഗൈഡൻസ് അതിൻ്റെ ഗൈഡൻസും ഉത്തരവാദിത്വവും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പാരൻസിനാണുള്ളത്. നമ്മൾ ഒരു വെസ്റ്റേൺ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ പാരൻസ് കൂടുതലും കുട്ടികളുടെ സോഷ്യലൈസിങ് സ്കിൽസ് സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് അവർ ഫോക്കസ് ചെയ്യുകയും ഒരു ടീനേജ് പ്രായം ഒരു ടീനേജിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾ അങ്ങ് ഇൻഡിപെൻഡൻ്റായി അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോവുകയാണ്. പക്ഷേ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സോഷ്യൽ സ്കിൽസിനോടൊപ്പം വാല്യൂസ് പകർന്നു നൽകുന്നതിലും ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാക്കുന്നതിലും ഒക്കെ പാരൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നത് പെട്ടെന്ന് അങ്ങ് പോകുന്നില്ല, അവർ പാരൻസിനോടൊപ്പം തന്നെ ആണ് താമസിക്കുകയും ഒരു പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ അവരങ്ങ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ജോയിൻറ്റ് ഫാമിലി കൾച്ചർ ഒരു മാറി ന്യൂക്ലിയർ ഫാമിലി കൾച്ചറിലേക്ക് വന്നാലും പാരൻസ് എന്നുള്ളതിന് വളരെ പ്രാധാന്യം പ്രാമുഖ്യം നൽകുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഫാമിലി രണ്ടോ മൂന്നോ പേരുള്ള ഒരു ഫാമിലി അച്ഛനും അമ്മയും പിന്നെ ഒരു കുട്ടിയും രണ്ട് കുട്ടികളുടെ കുടുംബങ്ങളാണെങ്കിലും അവരൊരു പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ എടുക്കാനായിട്ട് ആ രണ്ട് ആൾക്കാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. കുട്ടികൾ ഇപ്പോഴുള്ള തലമുറയിലുള്ള പാരൻസും അവരുടെ പാരൻസ് പകർന്നു നൽകിയ വാല്യൂസ് അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇതൊരു ഇന്ത്യൻ പാരൻ്റൽ സിസ്റ്റത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ്. പക്ഷേ നമ്മൾ ഒരു കുട്ടിയെ വളർത്തുമ്പോഴത്തേക്ക് പാരൻറ്റിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്, ഒരു പാരൻസ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഈ ഒരു എപ്പിസോഡിൽ കൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. പാരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വിവിധ ജനറേഷനുകളെ കൂടെ അറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വർക്ക് എൻവയോൺമെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും മൂന്ന് ജനറേഷനിലുള്ള ആൾക്കാരെ കാണാം. ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, ജനറേഷൻ ഇസഡ് എന്ന് പറയുന്ന മൂന്ന് ജനറേഷനെ കാണാം. നമ്മളൊരു കുടുംബങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനറേഷൻ എക്സും ജനറേഷൻ വൈയും ജനറേഷൻ ഇസഡും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് തീരെ കുഞ്ഞു കുട്ടികൾ 2010 ശേഷം ജനിച്ച കുട്ടികളെ ആൽഫ ജനറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് 1960 1980 ഇടയ്ക്ക് ജനിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ളവരാണ്, വളരെ ഫോക്കസ്ഡ് ആണ്. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അടുത്ത ജനറേഷനെ പറ്റി കരുതലുള്ളവരാണ്. പക്ഷേ നിങ്ങൾ അവരോട് പെട്ടെന്ന് ഒരു ടെക്നോളജി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് സമയമെടുത്തേ പഠിക്കുകയുള്ളൂ. പെട്ടെന്നൊരു കാര്യം ചാടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അവർ റിസ്ക് എടുക്കണമെന്നുള്ളത് പലതവണ ആലോചിച്ചേ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് ഈ ജനറേഷൻ എക്സിൻ്റെ ഒരു പ്രത്യേകത. ഇനി ജനറേഷൻ വൈ എന്ന് പറയുന്ന 1980 1994 ഇടയ്ക്ക് ജനിച്ചവരുണ്ട്. ഇവർ ജനറേഷൻ എക്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. അവർക്ക് ഒരു ജോലി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇവരെ ജനറേഷൻ വൈ എന്ന് നമ്മൾ പറയുന്നു. ഇനി ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ ജനറേഷൻ സി എന്ന് വിളിക്കുന്ന യങ് ജനറേഷൻ, ഇപ്പോഴത്തെ ടീനേജേഴ്സും യങ് അഡൽസും ഒക്കെ അതിൽപ്പെടുന്നതാണ്. 1994 ശേഷം 2010 ജനിച്ച ആൾക്കാരാണ് ഈ ജനറേഷൻ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ടെക് സാവിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ടെക്നോളജി പഠിക്കുന്നു, ടെക്നോളജിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്.
വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഫ്രീഡം ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഫാസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സാണ്, ക്രിയേറ്റീവാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവരാണ്, പക്ഷേ അതിനോടൊപ്പം കുറച്ച് ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഉള്ളവരാണ്, ദേഷ്യം കുറച്ച് കൂടുതലുള്ളവരാണ്, പല കാര്യങ്ങളും ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഇമോഷണലായിട്ട് പല ബന്ധങ്ങളും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ജനറേഷൻ ഇസഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന 2010 ശേഷം ജനിച്ച ഇപ്പോഴത്തെ 12 വയസ്സിനൊക്കെ താഴെയുള്ള കൊച്ചുകുട്ടികൾ, അവരെ കൂടുതലും ഐപാഡ് ജനറേഷൻ എന്നാണ് പറയുന്നത്. അവർ ജനിക്കുമ്പോൾ തന്നെ സ്മാർട്ട് ഫോണുകളും ഐപാഡുകളും കണ്ടാണ് ജനിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലൊക്കെ നമ്മളൊരു സ്മാർട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്വേഡൊക്കെ തുറന്ന് വളരെ പെട്ടെന്ന് കയറിപ്പോകുന്നത് ജനറേഷൻ എക്സിലും ജനറേഷൻ വൈയിലുള്ള ആൾക്കാർ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കാണാം. കാരണം അത്രത്തോളം ടെക്നോളജിയുടെ അവർക്ക് അഫിനിറ്റി ഉണ്ട്. ഔട്ട്ഡോർ ഗെയിമിനേക്കാളും കൂടുതൽ അവർ ഇൻഡോർ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ക്രിട്ടിക്കലി വളരെ കേപ്പബിൾ ആയിരിക്കും, കുറച്ചുകൂടി ഗ്ലോബലി ഫോക്കസ്ഡ് ആയിരിക്കും അവർ വളർന്നു വരുമ്പോഴത്തേക്ക്. പക്ഷേ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കുറേ കൂടെ നമ്മുടെ കൾച്ചറൽ വാല്യൂസ് അവരിൽ ഇൻസ്റ്റിൽ ചെയ്യാനായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ജനറേഷൻ്റെ പ്രത്യേകത. അപ്പം ഒരു ജനറേഷനും മറ്റൊരു ജനറേഷനുമായിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പിനേക്കാളും ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന്, ഇപ്പോൾ ജനറേഷൻ എക്സ് ആയിട്ടുള്ള ഒരു പാരൻറ്റ്, അതായത് ഇപ്പോഴത്തെ ഒരു 50 വയസ്സുള്ള ഒരു പാരൻറ്റ്, ഒരു ജനറേഷൻ ഇസഡിലുള്ള ഒരു കുട്ടി, 18 വയസ്സുള്ള ഒരു കുട്ടി ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ കുട്ടി വളരെ വലിയ ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരും. എനിക്കത് ചെയ്യണം വച്ചാൽ, എനിക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണം വച്ചാൽ എന്നൊക്കെ വന്ന് പറയും. പക്ഷേ ജനറേഷൻ എക്സ് ഉടനെ തന്നെ പറയാൻ സാധ്യതയുണ്ട് അത് റിസ്ക്കാണ്, അത് വേണ്ട, എനിക്ക് അന്ന് അതിനുള്ള സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, നീ അത് വേണ്ട, നീ വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നൊക്കെ ആദ്യം പറയും. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പറഞ്ഞ് ആർഗ്യുമെൻ്റായി കോൺഫ്ലിക്റ്റിലേക്ക് പോകും. പക്ഷേ അതിന് പകരം ഈ ഇസഡ് പറയുന്ന ഐഡിയ എക്സ് ഒന്ന് കേൾക്കുകയും എക്സ് പറയുന്ന കാര്യം ഇസഡ് കേൾക്കുകയും ചെയ്ത് ഒരു തുറന്ന ആശയവിനിമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അവർക്ക് രണ്ട് പേർക്കും വിൻ വിൻ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനും പറ്റും. അപ്പോൾ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് പലപ്പോഴും ഈ ജനറേഷണൽ കോൺഫ്ലിക്റ്റ് നടത്താനായിട്ട് സാധ്യതയുള്ളത്. ഒരുപക്ഷെ പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി അപ്ബ്രിങ്ങിങ് ദീസ് ജനറേഷൻ, ഇപ്പോൾ ഉള്ള ഒരു ടീനേജേഴ്സിൻ്റെ ജനറേഷനും അത് കഴിഞ്ഞുള്ള ജനറേഷനെയും വളർത്തുന്ന പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ദിവസവും കുറച്ച് നേരമെങ്കിലും കുട്ടികളുമായി തുറന്ന് സംസാരിക്കുക എന്നുള്ളതായിരിക്കണം ഒരു പാരൻറ്റിങ് സക്സസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാരൻറ്റിങ് സക്സസ് ആവണമെങ്കിൽ ഈ പാരൻറ്റിങ്ങിന് എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചില പാരൻറ്റിങ് സ്റ്റൈലുകളെ പറ്റി ഞാനൊന്ന് പറയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ സ്റ്റൈലുകൾ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. ഇതിൽ ആദ്യം കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു പാരൻറ്റിങ് സ്റ്റൈലിനെ പറ്റി പറയാം. ഇതിൻ്റെ പേരാണ് ഓട്ടോക്രാറ്റിക് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയും. ഓട്ടോക്രാറ്റിക് പാരൻറ്റിങ് സ്റ്റൈലിനെ മറ്റൊരു പേരും കൂടെ വിളിക്കും ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തോ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് സാമാന്യം നല്ല ഉയരത്തിൽ പറക്കുന്ന ഒരു വാഹനമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയേക്കാളും വളരെ ഉയരത്തിലായിരിക്കും പാരൻറ്റ് ചിന്തിക്കുകയും ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഈ ഹെലികോപ്റ്റർ എന്നുള്ള പേരിൻ്റെ കേൾക്കുമ്പോൾ തന്നെ അറിയണം ഈ സ്റ്റൈല് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. അപ്പോൾ കുട്ടി എപ്പോൾ എണീക്കണം, എന്താഹാരം കഴിക്കണം, ആരുമായിട്ട് കമ്പനി കൂടണം, എന്ത് പഠിക്കണം, ഭാവിയിൽ എന്താവണം എന്നൊക്കെ എല്ലാം അങ്ങ് തീരുമാനിച്ച് വെക്കുന്നതും ആ തീരുമാനം കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പാരൻസാണ്. അപ്പോൾ ഇതിനകത്ത് ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുട്ടിക്ക് ഒന്ന് സംസാരിക്കാനോ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ ഉള്ള അവസരമില്ല. ചില കുട്ടികൾ അതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛനെല്ലാം എടുത്തോളൂ അമ്മയെല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഒഴുകി അങ്ങ് പോയേക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഈ പാരൻസ് ആണല്ലോ ഇത്രയും കാലം തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്, ചിലപ്പോൾ അന്ന് അവരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാരായിട്ട് ഇവർ മാറിയേക്കാം. ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ കൊണ്ട് ഡിസിപ്ലിൻ വളരെയധികം ഉണ്ടാവും, ഒരു ഓർഡർലി ലൈഫൊക്കെ ഉണ്ടാവുമെങ്കിലും ഭാവിയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽ അനുഭവിക്കുന്ന കുട്ടികൾ ഐസൊലേറ്റഡ് ആവാറുണ്ട്, അവർ ഇൻട്രോവേർട്ടഡ് ആവാറുണ്ട്, ഒരു തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാവാറുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാവാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊരു ഫ്രീഡം കുറച്ച് മാത്രം കൊടുക്കുന്ന, എല്ലാ ഡിസിഷനും ഞാൻ തന്നെ എടുത്താലേ ശരിയാവുള്ളൂ എന്ന് ധരിക്കുന്ന ചില പാരൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലിനെയാണ് നമ്മൾ ഈ ഓട്ടോക്രാറ്റിക് അഥവാ ഹെലികോപ്റ്റർ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, കുട്ടികളിൽ വളരെയധികം ഓർഡർലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുമെങ്കിലും ആ കുട്ടികളൊരു ഇൻഡിപെൻഡൻസ്, ഒരു ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
ഭാവിയിൽ ചിലപ്പോൾ കുട്ടി സഫർ ചെയ്തേക്കാം. അതാണ് ഒന്നാമത്തെ ഒരു സ്റ്റൈൽ. രണ്ടാമത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഫ്രീഡം കൊടുക്കുന്ന പാരൻസാണ് ഈ പെർമിസീവ് പാരൻസ്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം പാരൻസ് ഫ്രീഡം കൊടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തന്നെ പാരൻസ് അവർക്ക് വേണ്ടി പോയി ന്യായീകരിക്കുന്ന പാരൻസ് കാണും. ഫോർ എക്സാമ്പിൾ, കോളേജിലോ സ്കൂളിലോ ഒരു പ്രശ്നം നടന്നു, ഒരു ടീച്ചർ വിളിച്ചിട്ട് ഈ പാരൻറ്റിനോട് പറയുകയാണ്, സാറേ സാറിൻ്റെ മകൻ ഇന്ന രീതിയിൽ ഇത് ചെയ്തു, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നില്ല, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇവർ ഉടനെ തന്നെ മറുപടി കൊടുക്കും. പിന്നെ അതിനെപ്പറ്റി ടീച്ചർ പറയേണ്ട, അത് അവൻ നോക്കിക്കോളൂ, അവൻ്റെ കാര്യം നോക്കാൻ അവൻ അറിയാമെന്ന് പറഞ്ഞ് ഈ ചോദ്യം പറയുന്ന ടീച്ചറിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ പ്രതികരിക്കും. അതായത് ആവശ്യത്തിലധികം ഫ്രീഡം കൊടുക്കുകയും കുട്ടിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാരൻസാണ് ഈ പെർമിസീവ് പാരൻസ് എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണമുണ്ട്. കാരണം ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇവർ പറയുന്നതൊക്കെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കുറയുമോ, ഇനി ഞാൻ പറയുന്നത് കേൾക്കാതെ വരുമോ, എനിക്ക് പണ്ട് ഇത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവനോ അവളോ ഇത് മുഴുവനും നന്നായി അനുഭവിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തകൾ, ഇതൊക്കെ ഇങ്ങനെ അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്താലാണ് യഥാർത്ഥ സ്നേഹം എന്ന് ചിന്തിക്കുന്ന ഈ പെർമിസീവ് പാരൻസ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള കംഫർട്ട് ലൈഫ് ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക്, പെട്ടെന്ന് ജീവിതത്തിലൊരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഈ കംഫർട്ട് കിട്ടണമെന്നില്ല, അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു ഒരു കോപ്പറേഷൻ എല്ലാ സൈഡിൽ നിന്നും വരണമെന്നില്ല, അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും, വർക്ക് ലൈഫ് ഇംബാലൻസ് ഉണ്ടാവും, ചിലപ്പോൾ ചില ക്രിമിനൽ ടെൻഡൻസികൾ ഉണ്ടാവും, വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടാവും, വളരെ ലേസി കംഫർട്ട് ലൈഫിലേക്ക് അവർ പോയേക്കാം. ഇതൊക്കെ ഈ പെർമിസീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ്. സ്നേഹം ഒരു പക്ഷേ ആ ഒരു പരിധി ഒരു കുട്ടി ഭയങ്കരമായിട്ട് അനുഭവിക്കുമെങ്കിലും ലൈഫിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ. ഇനി മൂന്നാമത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് ഈ കാഷ്വൽ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയും. കാഷ്വൽ ഒക്കേഷണൽ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇപ്പോഴത്തെ ചില ഈ മഴയൊക്കെ വരുന്ന പോലെയാണ്. അതായത് ഒരു ദിവസം രാവിലെ ആയിരിക്കും പെട്ടെന്ന് എനിക്ക് കുട്ടിയെ നന്നാക്കണമെന്ന് തോന്നുന്നു, അങ്ങനെ ആകുമ്പോൾ ഓടി വന്നിട്ട് രണ്ടടിയൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കും, ഞാൻ പറയുന്ന പോലെ കേൾക്കണം, ഇനി മുതൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയും, എന്നിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, പഠിപ്പിക്കാനിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുക, ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ആവേശമൊക്കെ കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞായിരിക്കും പിന്നെ വരുന്നത്. ഇത് കുട്ടി മനസ്സിലാകും. അതായത് വല്ലപ്പോഴും മാത്രം തോന്നുന്ന എനിക്ക് എൻ്റെ കുട്ടിയെ നന്നാക്കണമെന്ന് തോന്നുന്ന ഒരു രീതിയാണ് ഈ ഒക്കേഷണൽ അല്ലെങ്കിൽ കാഷ്വൽ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ രണ്ട് കുട്ടികൾ ഒരുമിച്ചിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും അമ്മ വന്നിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയും. കുട്ടി വളരെ കൂളായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം പക്ഷേ കുട്ടിയുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ വറീഡായി, അമ്മ വന്ന് ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, പക്ഷേ ഇവൻ വളരെ കാമായിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, അത് കുഴപ്പമില്ല, ഇപ്പം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 3 മാസം കഴിഞ്ഞേ വരുള്ളൂ, നീ വറിയുണ്ടെന്ന് പറയും. അതായത് അപ്പം ഇത്തരത്തിലുള്ള പാരൻസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കുട്ടി അങ്ങ് നിസ്സാരവൽക്കരിക്കും, അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽ കൺസിസ്റ്റൻ്റ് അല്ല. അവർ വന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ യാതൊരു ഫോളോ അപ്പും ചെയ്യുന്നില്ല. അപ്പം ഇത് കുട്ടി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ട വിലയും കൊടുക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം. പാരൻ്റൽ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണെന്നുള്ളൊരു മെസ്സേജാണ് അത്തരത്തിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ തരുന്നത്. ഇനി നാലാമതൊരു പാരൻറ്റിങ് സ്റ്റൈലാണ് സെൽഫ് സെൻറ്റേഡ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് എന്ന് പറയും. കൂടുതലും ഇത്തരത്തിലുള്ള പാരൻസ് അവരുടെ കാര്യങ്ങളിലാണ് ഫോക്കസ്, അവരുടെ ജോലി, അവരുടെ ബിസിനസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. കുട്ടിയുടെ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റുകളിലോ കുട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലോ കുട്ടിയുമായിട്ടുള്ള ടൈമിലോ ഒന്നും വലിയ പ്രാധാന്യം ഇത്തരക്കാർ കൊടുക്കാറില്ല. പക്ഷേ ആ കുട്ടിക്ക് വേണ്ട ഫീസ് കൊടുക്കും, ഫുഡ് കൊടുക്കും, ക്ലോത്ത്സ് വാങ്ങിച്ചു കൊടുക്കും, അതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു ഇമോഷണൽ ബോണ്ടിങ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൾ നാട്ടിലുള്ള ഒരു പയ്യനുമായിട്ട് വിളിച്ചോടിപ്പോയി, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പക്ഷേ ഈ ബിസിനസ്സുകാരനോട് മറ്റേ കൂടെ ഇരുന്ന മറ്റൊരു സുഹൃത്ത് ചോദിക്കുമായിരുന്നു, സാർ എന്താ ഈ മോള് ഇങ്ങനെ പോകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോളുമായിട്ട് സംസാരിക്കാറൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി, താങ്കൾക്കറിയില്ലേ എനിക്ക് ബിസിനസ്സുണ്ട്, ഇവിടെയുണ്ട്, ദുബായിലുണ്ട്, അത് ഇനി ഖത്തറിലുണ്ട്, ഞാനിപ്പോൾ ഇനി ഡൈവേഴ്സിഫിക്കേഷന് പോവുകയാണ്. അതായത് മോളുടെ കാര്യമൊക്കെ അദ്ദേഹം മറന്നു, അദ്ദേഹം അപ്പോഴും സ്വന്തം ബിസിനസ്സിനെ പറ്റിയും അതിൻ്റെ എക്സ്പാൻഷനെ പറ്റിയും പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം കേട്ടതിന് ശേഷം ആ സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, അതാണ് സാർ കാര്യം, ആ മോള് പറയുന്ന കാര്യങ്ങളൊന്നും സാറ് കേട്ടിട്ടില്ല, മോളുടെ ആവശ്യങ്ങളൊന്നും സാറൊന്ന് ഗവനിച്ചിട്ടുമില്ല, പക്ഷേ ആ പയ്യൻ അവൾ പറഞ്ഞെല്ലാം കേട്ടു, അതുകൊണ്ട് ആ കുട്ടി അവൻ്റെ കൂടെ പോയി എന്ന് ഇദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. പക്ഷേ അതിലൊരു വലിയ മെസ്സേജുണ്ട്. അതായത് കേൾക്കേണ്ടവർ കേട്ടില്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ കൂടെ പോകാനുള്ള ടെൻഡൻസി അത് ഏതാൾക്കാരാണെങ്കിലും കാണിക്കുന്നുള്ളതാണ്. അതൊരു ഇമോഷണൽ ബോണ്ടിങ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുക എന്നുള്ളത് പാരൻസ് കുട്ടികളിൽ നിന്നുള്ള ബന്ധത്തിൽ വളരെ വലുതാണ്. അപ്പോൾ സെൽഫ് സെൻറ്റേർഡ് പാരൻസ് ഇമോഷണൽ ബോണ്ടിങ്ങിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പാരൻറ്റിങ് സ്റ്റൈലാണ് പാർട്ടിസിപ്പേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയും. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഔട്ട്കം ഉണ്ടാക്കുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് ഈ
പാർട്ടിസിപ്പേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ. അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രിവിലേജ് കൊടുക്കുമോയെന്ന് ചോദിച്ചാൽ പ്രിവിലേജും കൊടുക്കും. അതായത് ഫ്രീഡവും കൊടുക്കും, എന്നാൽ ബൗണ്ടറിയും സെറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള പാരൻസ് കുട്ടികളുമായിട്ട് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കും. അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കുട്ടികളോട് സംസാരിക്കും. പാരൻസ് ഓഫീസിലുള്ള കാര്യം പറയും, കുട്ടികൾ കോളേജിലെയും സ്കൂളിലെയും കാര്യം പറയും, അത് അവിടെ നടക്കുന്ന അച്ചീവ്മെൻസിനെ പറ്റി പറയും, അഫയേഴ്സിനെ പറ്റി പറയും, പ്രശ്നങ്ങളെ പറ്റി പറയും. എല്ലാം ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഹാളിലിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ടി വി കാണുന്നതിനിടയിലായിരിക്കും. അവർ നമ്മൾ തുറന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് കുട്ടി എന്താണെന്നുള്ള പാരൻറ്റിനും പാരൻ്റ് എന്താണെന്നുള്ള കുട്ടിക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു പാരൻ്റ് ദേഷ്യപ്പെട്ടാൽ തന്നെ അതിനെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ആ കുട്ടി എടുക്കില്ല. ഉദാഹരണത്തിന് കുട്ടി പറയുകയാണ് എനിക്ക് ഒരു എക്സ്കർഷന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റ് പറയും അത് അവിടെ പോയാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇന്ന നല്ല സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷേ അവിടെ ഇത്ര ഡേഞ്ചർ ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്യും. ഒരുപക്ഷെ സമയമുണ്ടെങ്കിൽ ഈ പാരൻ്റ് ഈ കുട്ടിയെ കൊണ്ട് അവിടെ പോയി കാണിച്ച് ഫീൽ ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയും എന്നിട്ട് കൂട്ടുകാരോടൊപ്പം ചിലപ്പോൾ ഈ എക്സ്കർഷന് പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്യും. അതാണ് ഈ പാർട്ടിസിപ്പേറ്റീവ് പാരൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അലർട്ട് കൊടുക്കേണ്ടടുത്ത് അലർട്ട് കൊടുക്കും, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കും, പക്ഷേ എന്നാൽ ഫ്രീഡവും കൊടുക്കും, ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കും, പ്രിവിലേജും കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പാരൻസിനോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് സംസാരിക്കാനും എന്നാൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് ബൗണ്ടറി തന്നെ നിൽക്കാനുള്ള തോന്നലും ഉണ്ടാകുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും പാരൻറ്റിങ് സ്റ്റൈൽ പറഞ്ഞതിൽ ഏത് പാരൻറ്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ അഞ്ചും പലപ്പോഴായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞ പാർട്ടിസിപ്പേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ഡീലിങ്ങിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിൽ സക്സസ് ഉണ്ടാകും. കാരണം അത് ഏറ്റവും കൂടുതൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനെയും ഇമോഷണൽ ബോണ്ടിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം അതിനകത്ത് ബൗണ്ടറീസും കൂടെ സെറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തിട്ടുള്ള ബൗണ്ടറീസും സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പാരൻറ്റിങ് സ്റ്റൈലിൽ പാർട്ടിസിപ്പേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലായിരിക്കും ഏറ്റവും നന്നായിട്ട് ഫോളോ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ സാധിക്കുന്നത്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പാർട്ടിസിപ്പേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലായിരിക്കും. ഇനി സാധാരണ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊരു അഞ്ചെണ്ണം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് എമ്പതി എന്ന് പറയുന്നത്. അതായത് സഹാനുഭൂതി എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇതിൽ പാരൻസ് കുട്ടികളോട് എങ്ങനെയാണ് എമ്പതി കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 50 വയസ്സുള്ള ഒരു പാരൻ്റ് 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ, അതായത് ഈ പാരൻ്റ് 50 വയസ്സുള്ള പാരൻ്റ് എനിക്ക് 20 വയസ്സുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എന്തൊക്കെ സപ്പോർട്ട് കിട്ടി, എന്തൊക്കെ സപ്പോർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് എന്ത് ഔട്ട്കം ഉണ്ടായി എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കുട്ടിയോട്, നമ്മുടെ കുട്ടിയോട് കുറച്ചുകൂടെ റാഷണലായിട്ട് തിങ്ക് ചെയ്ത് നമുക്ക് ഡീല് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളത്. അപ്പം തിങ്കിങ് ഫ്രം ദി ചൈൽഡ്സ് ഷൂസ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ആ ഒരു പ്രായത്തിൽ ഞാനായിരുന്നെങ്കിൽ എനിക്ക് എന്ത് വേണ്ടേനെ എന്നുള്ളത് ഒരു പാരൻറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഡീല് ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ, തുറന്ന ആശയവിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതായത് ഞാൻ പറയും നീ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അത് പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളെന്ന് പറയുന്ന അവർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തുറന്ന് സംസാരിക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും ചിലപ്പോൾ ചില കുഞ്ഞുകുഞ്ഞു വഴക്കുകളുണ്ടാക്കിയാലും അവസാനം അതിനൊരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അത് ഒരു തെറ്റായിട്ടുള്ള റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇൻട്രപ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് കുട്ടി പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ പറയാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി അങ്ങ് സംസാരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും എൻ്റെ റെസ്പെക്റ്റിന്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്നെ പറയാൻ അനുവദിക്കുന്നില്ല, എനിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾ പ്രതികരിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. അതാണ് ഈ രണ്ടാമത്തെ രീതിയിൽ. പിന്നെ മൂന്നാമത്തേത് സൈലൻസ്, വീട്ടിൽ സംസാരമേ ഇല്ലാത്ത അവസ്ഥ, ഒരു സംസാരവും ഇല്ല, എല്ലാവരും ഒന്നുകിൽ സ്ക്രീനിൽ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് നടക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ, മുഖത്ത് പോലും നോക്കാത്തൊരവസ്ഥ. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രപ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നോ കമ്മ്യൂണിക്കേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളും പാരൻസുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. മൂന്നാമത്തേതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ ഒരു പെർഫോമൻസിനെ വെച്ചിട്ട് ബാക്കിയുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുക, ഇത് സൈക്കോളജിക്കലി ഒരുപാട് ഹെർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് 80% മുകളിൽ വന്നൊരു കുട്ടി വേറൊരു പ്രശ്നമായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കൺസിസ്റ്റൻ്റായിട്ട് ആദ്യത്തെ 5 ഈ കുട്ടിയുടെ അമ്മ എപ്പോഴും പറയും നീ നീരജിൻ്റെ ഒപ്പം എത്തിയില്ലല്ലോ, നിത്യയുടെ ഒപ്പം എത്തിയില്ലല്ലോ. അതായത് ആദ്യത്തെ 3-ഓ 4-ഓ വരുന്ന കുട്ടികളുടെ ലെവലിലോട്ട് നീ എത്തിയില്ല, അത്
അത് പറഞ്ഞ് കുട്ടിയെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇത്രയും പഠിക്കുന്ന കുട്ടിക്ക് തന്നെ എനിക്കൊരു ഫീലിംഗ് തുടങ്ങി, ഞാൻ ഒന്നിനും കൊള്ളില്ല, അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പെർഫോം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതായത് അതിന് ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്ന റിയാക്ഷൻ എല്ലാം നെഗറ്റീവാണ് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. ഇത് പലപ്പോഴും ക്ലാരിറ്റിയോട് കൂടിയുമല്ല കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഐ ഐ ടി ഒക്കെ കഴിഞ്ഞ് റിസർച്ച് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി, ഐ ഐ ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് റിസർച്ച് ഫോക്കസ് ചെയ്യാൻ വീട്ടിലിരുന്നൊരു കുട്ടിയോട് ഒരമ്മ വന്ന് പറയുകയാണ്, നീ ഇനി ഇത്രയും ഐ ഐ ടിയും കഴിഞ്ഞ് ഇനി റിസർച്ച് എന്ന് പറഞ്ഞിരുന്നു, അപ്പുറത്തെ അവനാണെങ്കിൽ ഐ ടി കഴിഞ്ഞ് ജോലി കയറി. ഇത്ര എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഐ ടി പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടിപ്പോയി കാണാം, പക്ഷേ ഐ ഐ ടി പഠിച്ച റിസർച്ച് ഫോക്കസിനുള്ള ആൾക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗോളിലേക്ക് എത്തണം. പക്ഷെ അത് മനസ്സിലാക്കാതെ കമ്പയർ ചെയ്യുമ്പോഴാണ് വീട്ടിനകത്ത് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഐ ടി പഠിച്ച ആളുടെ ജോലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കമ്പയർ ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പാരൻറ്റ് കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയും ഈ കമ്പാരിസൺ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്തേതാണ് ലാക്ക് ഓഫ് അപ്രിസിയേഷൻ. ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും പലരും പിന്നെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോലും കുട്ടികളുടെ അടുത്ത് ഹൈലൈറ്റ് അവനത് ചെയ്യുന്നില്ല, അവന് ഇതിൽ കഴിവുണ്ടായിട്ട് പെർഫോം ചെയ്യുന്നില്ല, വിചാരിച്ച അത്ര രീതിയിലുള്ള എത്തിയില്ല എന്നൊക്കെ പറയും. പക്ഷേ എപ്പോൾ നോക്കിയാലും അവൻ മൊബൈലിലാണ്, സ്ക്രീൻ അഡിക്ഷൻ ആണെന്ന് തോന്നുന്നൊക്കെ പാരൻസ് പറയും. പക്ഷേ ചില കുട്ടികൾ പറയാറുണ്ട്, എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും എൻ്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും ഞാൻ മൊബൈലിലാണ് മൊബൈലാണെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ഞാനൊരു 90% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറേയില്ല, അതിനെപ്പറ്റി അവരാരും പറയാറുമില്ല. അതായത് നെഗറ്റിവിറ്റി മാത്രം എടുത്ത് പറയുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നതും പിള്ളേരെ നോട്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് ഈ ലാക്ക് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനം ലാക്ക് ഓഫ് ഓണർഷിപ്പ്, കുട്ടിയെക്കൊണ്ട് ഉത്തരവാദിത്വം എടുപ്പിക്കാതിരിക്കുക, എല്ലാം ചെയ്തു കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞ പാമ്പറിങ് പെർമിസീവ് സ്റ്റൈൽ. കുട്ടികളെ കൊണ്ട് ഉത്തരവാദിത്വം എടുപ്പിക്കണം, എങ്കിൽ മാത്രമേ അവർ ഇൻഡിപെൻഡൻ്റ് ആവുകയുള്ളൂ, അവർക്ക് ഭാവിയിൽ കുറച്ചുകൂടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ കുട്ടിക്ക് എന്നും ഒരു മീൻ വാങ്ങിച്ചു കൊടുത്താൽ ആ ദിവസത്തെ മീൻ കഴിക്കാനായിട്ട് പറ്റും, പക്ഷേ നിങ്ങൾ ഫിഷിംഗ് പഠിപ്പിച്ചു കൊടുത്താൽ അതിനൊരു ജീവിതകാല വരുമാന മാർഗവും ജീവിതകാലം മുഴുവൻ മീൻ കഴിക്കാനും പറ്റും. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക, അതാണ് അഞ്ചാമത്തെ ഒരു കാര്യം. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിലായിരിക്കണം പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വല്ലാത്ത ആധി പ്രകടിപ്പിക്കുമ്പോഴത്തേക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക, ഓണർഷിപ്പ് എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എംപതറ്റിക് ആയിട്ട് കുട്ടിയോട് ഡീൽ ചെയ്യുക. ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പല പാരൻസും ചോദിക്കാറുണ്ട്. ഞാനൊരു 4 C പറ്റി പറയാം. ഈ 4 C നിങ്ങളൊന്ന് ആലോചിക്കുക. അതിൽ 1 C ആണ് ചോയ്സ്, 2 C ആണ് കോൺസിക്വൻസ്, 3 C ആണ് കൺസിസ്റ്റൻസി, 4 C ആണ് കമ്പാഷൻ. ഒരു ഉദാഹരണത്തിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൊച്ചുകുട്ടി ഇപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റിമോട്ട് എടുത്ത് എറിയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയി ആ റിമോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, ഇനി റിമോട്ട് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാർട്ടൂൺ ഓഫ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നു. അത് ഭയങ്കര ദേഷ്യത്തിലല്ല, പക്ഷേ അസർട്ടീവായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ സി അവിടെ വരികയാണ്. അതായത് ചോയ്സ് എന്ന് പറയുന്നത് റിമോട്ട് എടുത്ത് എറിയാം, എറിയാതിരിക്കാം. റിമോട്ട് എടുത്ത് എറിഞ്ഞാൽ എന്നുള്ളത് 2 C കോൺസിക്വൻസ്. റിമോട്ട് എടുത്ത് എറിഞ്ഞാൽ കാർട്ടൂൺ ഓഫ് ആകും എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ഈ ചോയ്സും കൊടുത്ത് ഈ കോൺസിക്വൻസും ആയി കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടി നിലവിളിച്ച് കരയും. നിലവിളിച്ച് കരയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിക്കവാറും പാരൻസ് ചെയ്യാറുള്ള എന്നാൽ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ റിമോട്ട് തിരിച്ചുകൊണ്ട് കൊടുത്ത് ഓണാക്കി കുറേ വഴക്കമുണ്ടാക്കി അങ്ങ് പോകും. പക്ഷെ അതല്ല വേണ്ടത്. അവിടെ 3 എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്പോഴും ദേഷ്യപ്പെടാതെ ഈ കരച്ചിൽ കേട്ടിട്ട് തന്നെ പറയുക, നീ റിമോട്ട് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂൺ ഇവിടെ വെക്കില്ല എന്ന് ഉറച്ച് അസർട്ടീവായിട്ട് പറയുക. ആദ്യം എന്തിലാണോ ഉറച്ചതെന്ന് അതിൽ തന്നെ ഉറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം കമ്പാഷനും പറയുക. കമ്പാഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിയോട് തന്നെ പറയുക, ഐ ലവ് യു, എന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അമ്മ പറഞ്ഞു റിമോട്ട് എടുത്തെറിഞ്ഞാൽ കാർട്ടൂൺ ഓഫ് ആവും, അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുക. അപ്പം കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുങ്ങളും കൂടെ പറയുകയാണ്. ഒരു ഇത് ഒരു പർട്ടിക്കുലർ ലെവലിൽ കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് മനസ്സിലാകും, ഇനി ഞാൻ എടുത്തെറിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി, ആ ഒരു സിറ്റുവേഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻസ് കാണിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കൊച്ചു കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ചോയ്സ്, കോൺസിക്വൻസ്, അതിനോടൊപ്പം കൺസിസ്റ്റൻസി ആൻഡ് കമ്പാഷൻ, ഈ 4 C പറ്റി ആലോചിച്ചിട്ട് കൊച്ചു കുട്ടികളുമായിട്ടൊന്ന് ഡീൽ ചെയ്യാനായിട്ട് നോക്കുക. ഒരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പാരൻസിൻ്റെ റോള് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ബേസിക്കലി ഒരു കാര്യം പറയാം. ഒരു പാരൻറ്റിൻ്റെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങളാക്കി കുട്ടികളെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്, അവരുടെ ആസ്പിറേഷൻസും ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും
അതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ പേഴ്സണാലിറ്റിയും അതിൻ്റെ സ്കില്ലും മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന കരിയർ പ്ലാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർത്തവ്യം. അതൊരു പക്ഷേ പാരൻറ്റിന് അതിനുള്ളൊരു എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ നമ്മൾ കരിയർ ഗൈഡുമാരുടെ അടുത്ത് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ മനസ്സിലാക്കി കുട്ടിയുടെ ഇഷ്ടവും മനസ്സിലാക്കി ആ കരിയർ ഓപ്ഷൻസ് മനസ്സിലാക്കി അതിന് പറ്റിയ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വിടണം. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഉപകരണവും ആക്കി ഒരിക്കലും കുട്ടികളെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പരീക്ഷയുടെ സമയത്തും ഇതുപോലെ തന്നെയാണ്. കുട്ടിക്ക് കൺസിസ്റ്റൻ്റായിട്ട് പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിന് പരീക്ഷാ സമയത്തൊക്കെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാകുക. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ ഈറ്റിംഗ് പാറ്റേണും സ്ലീപ്പിംഗ് പാറ്റേണും അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിനും എക്സസൈസിനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുകയും ആ ബ്രേക്കിൽ കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ഓരോ പഠനഭാഗം കഴിയുമ്പോഴും ചിലപ്പോൾ പാരൻസിന് തന്നെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പരീക്ഷകൾ നടത്താം. ആ പരീക്ഷയുടെ റിസൾട്ടുകൾ വരുമ്പോഴത്തേക്ക് അതിന് ചെറിയ സെലിബ്രേഷൻസ് ചെയ്യുക. ചിലപ്പോൾ ഒരു ഫുഡ് വാങ്ങിച്ച് കൊടുക്കുക, ചെറിയൊരു എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് കൂടും. അതായത് എപ്പോഴും ഒരു ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് തന്നെ പാരൻറ്റ് കാണുക. ഇപ്പോഴത്തെ കുട്ടികൾ പറയാറുണ്ട് എൻ്റെ ഞങ്ങളുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്നത് തുറന്ന് സംസാരിക്കുക, ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ലിസണിങ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ സക്സസ്ഫുൾ പാരൻറ്റിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് കേൾക്കുക, കേട്ടതിന് ശേഷം പ്രതികരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഐ ടോക്ക് യു ഡു എന്നുള്ളതല്ല, ഫസ്റ്റ് വി ലിസൺ ആൻഡ് ദെൻ വി ഡു എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പഠന സമയത്താണെങ്കിലും ഒരു കരിയർ പ്ലാൻ ചെയ്യാനാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിന് ഒരു ടീനേജർ ഒരു യങ് അഡൽട്ടുഡിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ കുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനുവേണ്ടി സാധിക്കട്ടെ. ഈ പാരൻസിനോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇഫ് യു ആർ ഇൻ ദെയർ ലൈഫ്സ് യു വിൽ ബി ഇൻ ദെയർ മെമ്മറി ഫോർ എവർ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാരൻസും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിസൺ ചെയ്ത് പാർട്ടിസിപ്പേറ്റീവായിട്ട് സക്സസ്ഫുള്ളായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാരൻറ്റിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.